ഏർലി മോർണിംഗ് റോട്ടർഡാം എത്തി. റോട്ടർഡാമിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ആംസ്റ്റർഡാം ആണ്. ഈ സൈഡിൽ കിടക്കുന്നതാണ് ഞങ്ങൾ വന്ന കപ്പൽ. ഇപ്പോൾ കാണുന്ന റോട്ടർഡാമിലെ ബിൽഡിങ്ങുകളാണ്. ഒറ്റപ്പെട്ട സിറ്റിയാണ്, കാണാൻ സൂപ്പർ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഒരു കടലിനോട് ചേർന്ന് കിടക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ളൊരു സിറ്റി, ഒരു പുതിയ സിറ്റി എന്ന് വേണേൽ പറയാം. പക്ഷെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആംസ്റ്റർഡാം വഴി കാണുന്നത് വളരെ പഴയ സിറ്റിയാണ് താനും. ആംസ്റ്റർഡാമിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനുമുണ്ട്, അതുപോലെ ചെയ്യാനുമുണ്ട്. ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ അവിടുന്ന് റോട്ടർഡാമിൽ നിന്ന് ടാക്സി ഹയർ ചെയ്തിട്ട് ആംസ്റ്റർഡാമിലേക്ക് പോവാണ്. ഏകദേശം 210 യൂറോ ആയി റോട്ടർഡാമിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക്. ഒരു 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു മൗറീഷ്യസുകാരനായിരുന്നു ഡ്രൈവർ, പടമോനാണ്. അവനെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ആംസ്റ്റർഡാമിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് ആംസ്റ്റർഡാമിലെ ക്രൂയിസ് കനാൽ ട്രിപ്പാണ്. ഞങ്ങളെല്ലാവരും ഒരു ക്രൂയിസിൽ കയറി, ചെറിയൊരു ബോട്ട് പോലെ എന്ന് പറയാം. ഒരാൾക്ക് ഏകദേശം ഒരു 20 പൗണ്ട് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറുണ്ട് ക്രൂയിസ് കനാൽ. അത് ആംസ്റ്റർഡാം മുഴുവൻ കറങ്ങി നമ്മളെ ആ സിറ്റി മുഴുവൻ കാണിച്ചു തരും. ഈ കനാൽ ട്രിപ്പിലൂടെ എനിക്ക് വലിയ പ്രത്യേകത ഒന്നും തോന്നുന്നില്ല. നമ്മൾ ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാൽ തേംസ് നദിയുടെ തീരത്തിലൂടെ പോകുന്ന പോലെ തന്നെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം വളരെ വ്യത്യാസമുണ്ട്. ഇത് ഓരോ രാജ്യത്തിൻ്റെയും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടല്ലോ. നമ്മൾ തേംസിൽ ചെല്ലുമ്പോൾ നമുക്ക് മാനമുട്ടയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം, അതുപോലെ ലണ്ടനായി കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും. പക്ഷേ എന്തായാലും വളരെ വെറൈറ്റികളായിട്ടുള്ള ഓരോ ബിൽഡിങ്ങുകളാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നില്ല ഷിപ്പ് പോലത്തെ, അതുപോലെ കുറേയുള്ള ബിൽഡിങ്ങുകൾ കാണാം. അതോടൊപ്പം തന്നെയല്ല, ഇതിൽ നമുക്ക് ട്രാഫിക് സിഗ്നലുകൾ, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക് സിഗ്നലുകൾ പോലെ തന്നെ ബോട്ടിൽ പോകുമ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ കളറിലുള്ള ട്രാഫിക് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പച്ചയും മഞ്ഞയും ചുവപ്പും. കാരണം ഇത് ചെറിയൊരു സ്ഥലമാണ്, ഈ റിവർ ചെറിയൊരിതാണ്. അപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ബോട്ട് വരുന്നുണ്ടാവില്ല. അപ്പം പല സൈഡിൽ നിന്നും നമുക്ക് ഈ കനാലിൻ്റെ ഈ സിറ്റിയുടെ പല ഭാഗത്തുനിന്നും ബോട്ടുകൾ വരുന്നുണ്ട്. അപ്പം അതിനെ നിയന്ത്രിക്കാനായിട്ട് ലൈറ്റ് ഉണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ഡ്രൈവർ വേട്ടൻ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ സൈഡിൽ കാണുന്ന ഓരോ ബിൽഡിങ്ങുകൾക്കും ഏകദേശം വർഷങ്ങളോളം പഴക്കമുണ്ട്. 1500, 1400 ബിൽഡിങ്ങുകളാണ്. ഓരോ ബിൽഡിങ്ങിൻ്റെ മുമ്പിലും അത് ഏത് വർഷം ഉണ്ടാക്കിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചെരിഞ്ഞതും വളഞ്ഞതും അതുപോലെ ചതുരത്തിലായതൊക്കെയുള്ള പല തരത്തിലുള്ള ബിൽഡിങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങൾ പോയ ദിവസം എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു, നല്ല സ്കൈയുള്ള ദിവസമായിരുന്നു. ഇന്നലെ ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു പറഞ്ഞത്. എന്തായാലും ഭാഗ്യമായി അവിടുന്ന് ഞങ്ങൾ റോട്ടർഡാമിൽ നിന്ന് ഇറങ്ങിയതും ഇവിടെ എത്തിയതും ഈ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങിയതൊക്കെ ഒരു അടിപൊളി ദിവസമായി. എന്തായാലും നല്ല സ്കൈ ഉള്ളതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇത് അമ്പലമോ പള്ളിയോ ഒന്നും അല്ല, ഇത് ഇവിടുത്തെ കാസിനോ ആണ്. വിദേശികളും ഇവിടെ ഉള്ളവരൊക്കെ വന്ന് ചൂതാട്ടം കാസിനോ കളിക്കുന്ന സ്ഥലമാണ്. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഠം പോലെയല്ലേ, ഏകദേശം ഒരു പള്ളിയോ അമ്പലമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് തോന്നില്ലേ. പക്ഷേ ഇത് ഇവിടുത്തെ ആൾക്കാർ വന്ന് ക്യാഷ് പണം ഇറങ്ങുന്ന സ്ഥലമാണ്, കാസിനോസാണ്. ഇവിടെ എവിടെ തിരിഞ്ഞാലും കഞ്ചാവിൻ്റെ മണമാണ്. കാരണം ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ കഞ്ചാവാണല്ലോ. ഇവിടെ ലീഗലായിട്ട് കഞ്ചാവ് വിൽക്കാനും വാങ്ങാനും എല്ലാം ഫെസിലിറ്റി ഉണ്ട്. നമ്മളൊരു കഞ്ചാവ് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എവിടെ തിരിഞ്ഞാലും കഞ്ചാവ് കേട്ടോ. കഞ്ചാവിൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ട്, ഗംസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും, കേക്ക്, ബന്ന, ബിസ്ക്കറ്റ്സ്, ഒരു പലചരക്കുകളുടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന പോലെയാണ് പല തരത്തിലുള്ള കഞ്ചാവിൻ്റെ വെറൈറ്റികൾ ഇവിടെ വെച്ചിരിക്കാൻ വെച്ചിരിക്കുന്നത്. ഞങ്ങളും അങ്ങനെ ഒരു സാധനം എടുത്തു. എന്തായാലും ട്രൈ ചെയ്യണമല്ലോ, ആംസ്റ്റർഡാമിൽ വന്നല്ലേ, ലീഗലായിട്ട് നമുക്ക് ഉപയോഗിക്കാമോ, ലൈഫിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് 2 പാക്കറ്റ് പുള്ളി 20 യൂറോയ്ക്ക് തന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 2 എണ്ണത്തിന് ഇത്ര പൈസ ഒന്നല്ലേ, പക്ഷേ നമുക്ക് 2 എണ്ണം നമുക്ക് 20 യൂറോയ്ക്ക് തന്നു. എന്തായാലും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ജെല്ലീസും അതുപോലെ ഒരു പാക്കറ്റ് കേക്കും മേടിച്ചു. എന്തായാലും ടേസ്റ്റ് ചെയ്യണമല്ലോ. പലതരത്തിലുള്ള ചോക്ലേറ്റുകളല്ലേ കണ്ടിട്ടുള്ളത്. ഇത് നമുക്ക് ചോക്ലേറ്റ് കണ്ടോ, കഞ്ചാവിൻ്റെ പലതരത്തിലുള്ള പല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ്, നമ്മുടെ ജെല്ലിയൊക്കെ ഇല്ലേ, ജെല്ലി ബെല്ലി, അതുപോലുള്ള പല സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്, കൂടുതൽ കഞ്ചാവ് വലിക്കാനും. അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ റെഡ് ലൈറ്റും ഉണ്ട്. ആൾക്കാർ ഇവിടെ വരുന്നത് കഞ്ചാവ് വലിക്കാനും റെഡ് ലൈറ്റിൻ്റെ ഏരിയയിൽ പോകാനും ആണ് കൂടുതലായിട്ടും ആംസ്റ്റർഡാമിൽ വരുന്നത്. ഇവിടുത്തെ ഓരോ കോഫി ഷോപ്പും, ഇപ്പം കോഫി ഷോപ്പ് എന്ന് എഴുതി കൊടുത്ത് സ്പേസ് ഇല്ലാണ്ട കോഫി ഷോപ്പ് എന്ന് എഴുതി കൊടുത്ത് കഴിഞ്ഞാൽ കഞ്ചാവ് വലിക്കേണ്ട മാത്രം സ്ഥലമാണ്. അവിടെ കഞ്ചാവിൻ്റെ പല വെറൈറ്റികളും കിട്ടും. എന്തായാലും നമ്മളെ അങ്ങോട്ട് ക്യാമറ കയറ്റിയില്ല. അവിടെ കയറി അക്കടയിൽ കയറിയതിന് ശേഷം പ്രത്യേക ഒരു വൈബായിരുന്നു പിന്നെ ആ ടൗണിൽ കൂടെ നടക്കാൻ വേണ്ടി. പിന്നെ ഈ ആംസ്റ്റർഡാമിൻ്റെ ഇരുവശത്തും എല്ലാ തരത്തിലുള്ള കടകളുമുണ്ട്. അതിനിടയ്ക്ക് ഈ കഞ്ചാവിൻ്റെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പം ഇവിടെ ലീഗലായതുകൊണ്ട് ആൾക്കാർ ചുറ്റിനും പുകയാണ്. ഒന്ന്, നമ്മുടെ സിനിമകളിലെ ആദ്യത്തെ സ്റ്റാർട്ടിങ് അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും പുക, എവിടെ തിരിഞ്ഞാലും സ്മെല്ല്, കഞ്ചാവിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും. കാരണം ഈ വരുന്ന ആൾക്കാർ മുഴുവൻ ഈ ഒരു പർപ്പസോടുകൂടിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. പിന്നെ ഈ പഴയ സിറ്റിയാണിത്. പഴയ സിറ്റിനെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനും ഈ ഒരു പഴയതിൻ്റെ ഒരു തനിമ പോലും കളയാതെ അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരു വന്നത് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു.
എല്ലാവരും ടൗൺ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാനും എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആംസ്റ്റർഡാം ആംസ്റ്റർഡാം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും ആംസ്റ്റർഡാം ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കണ്ടല്ലേ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ ഈ സ്മോക്കിംഗ്. ഇത് കഞ്ചാവിൻ്റെ തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും കിട്ടുന്ന ഇത് ഒന്നും പറയാനില്ല. ചുറ്റും എവിടെ തിരിഞ്ഞാലും കഞ്ചാവിൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ചേക്കുന്നുണ്ടല്ലേ എല്ലാം. ഇതെല്ലാം കഞ്ചാവിൻ്റെ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ്. അവരുടെ ഫുള്ള് ചോക്ലേറ്റുകൾ, എല്ലാ ചോക്ലേറ്റുകളിലും കഞ്ചാവിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ടാകും. അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് നമുക്കത് കയറാൻ വേണ്ടി വലിക്കുന്ന അത്ര ഒരു എഫക്റ്റ് വരുന്നില്ല. എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. എന്തായാലും വന്നല്ലേ ആംസ്റ്റർഡാം, ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഒരെണ്ണം കഴിച്ചു. എവിടെ ചെന്നാലും ബിഗം ഉള്ളതുകൊണ്ട് നമ്മൾ പട്ടിണി കിടക്കില്ല. മക്ഡൊണാൾഡ്സ് ഉണ്ടല്ലോ, കാരണം എവിടെ ചെന്നാലും അത് ചീപ്പാണല്ലോ. അവിടെ ചെന്നതിന് ശേഷം അതിൻ്റെ സിറ്റി സെൻ്റർ ആയിരുന്നു ഇത്. സിറ്റി സെൻ്ററിൽ ഇതുപോലെ തന്നെ രണ്ട് അമ്മാവന്മാർ ഈ ഗോതമ്പ് തരുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് നമ്മുടെ കയ്യിലിട്ടിട്ട് ഈ പക്ഷി പ്രാവ് നമ്മുടെ കയ്യിൽ വന്നിരിക്കും. ഇത് കണ്ട് നമ്മുടെ പുറയിൽ നേരെ കാണുന്നത് കണ്ടിട്ടില്ലേ, വാക്സ് മ്യൂസിയം എന്ന് കേട്ടിട്ടില്ലേ. ലണ്ടനിലുള്ള പോലെ തന്നെയുള്ള വാക്സ് മ്യൂസിയമാണ് ആംസ്റ്റർഡാമിലുള്ളത്. അവിടെ കയറിയത് എന്തായാലും ഈ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ആ പുള്ളിയോട് കുറച്ച് ഗോതമ്പ് തരും, പ്രാവിനെ വിളിക്കാമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മോനെ കയ്യിൽ പൈസ ഉണ്ടോ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേട്ടാ പൈസയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പ്രാവിനും മനസ്സിലായി ഞാൻ പറ്റിക്കുവാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് നേരെ പോയത് ട്രാംസിൻ്റെ ലൈനിലേക്കാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രാംസ് കാണുന്നത്. ചെറിയൊരു കിക്കുണ്ടായിരുന്ന ആ പോസിച്ചാരി ഒന്നു അവിടെ നിന്ന് കുറേ ട്രാംസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ലൈഫിൽ ആദ്യമായിട്ട് ട്രാംസ് കാണുന്നതിൻ്റെ ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ആംസ്റ്റർഡാമിൽ കണ്ടതെല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമത്തോടു കൂടെ ബൈ.